കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് ലീഗ്. ഘടകകക്ഷികളിൽ അത്രമേൽ ശക്തർ. ലീഗിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ളത് രണ്ട് സീറ്റുകളാണ്, ഒന്ന് മലപ്പുറവും മറ്റൊന്ന് പൊന്നാനിയും. നിലവിലത്തെ സാഹചര്യത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൂടി അധികം വേണം എന്ന ആവശ്യം അവർ ഉന്നയിച്ചു. അതായത് മൂന്നാം സീറ്റ് വേണം. മൂന്നാം സീറ്റ് ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നത് ഒന്നെങ്കിൽ വയനാട്ടിലോ അല്ല എങ്കിൽ കണ്ണൂരിലോ വേണമെന്നാണ്. വയനാട്ടിൽ കോൺഗ്രസിനേക്കാൾ ശക്തർ തങ്ങളാണ്, അതുകൊണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ തങ്ങൾക്ക് മത്സരിക്കുവാനുള്ള ഇടം നൽകണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ കണ്ണൂരിൽ കെ സുധാകരൻ അല്ലെങ്കിൽ സാക്ഷാൽ കുമ്പക്കുടി സുധാകരൻ അല്ലാതെ മറ്റാരെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ അവിടെയും ലീഗിന് കൃത്യമായ ഇടമുണ്ട്. ലീഗിന് അവിടുത്തെ സീറ്റ് അല്ലെങ്കിൽ മൂന്നാമതൊരു സീറ്റായി അത് നൽകണമെന്ന് പറയുന്നു. പക്ഷേ ലീഗിന് മൂന്നാമതൊരു സീറ്റ് നൽകാൻ തങ്ങൾ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. മൂന്നാം സീറ്റ് അല്ല എങ്കിൽ രാജ്യസഭാ സീറ്റിലെങ്കിലും പരിഗണിക്കണമെന്ന ലീഗിന് ചില ഘടകങ്ങൾ പറഞ്ഞപ്പോൾ അതിനോടും സാമുദായികപരമായ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് രണ്ടാമതൊരു രാജ്യസഭാ സീറ്റ് കൂടി ലീഗിന് നൽകാത്തത് എന്ന് കോൺഗ്രസും പറയുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ RSPയെ പോലെ ഒരു പാർട്ടിക്ക് ഒരു സീറ്റ് നൽകുമ്പോൾ RSPയെക്കാൾ വലിയ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് ആകെ നൽകുന്നത് രണ്ട് സീറ്റുകളാണ്. ഇത് പോരാ, ഇനിയും തങ്ങൾക്ക് സീറ്റുകൾ ആവശ്യമുണ്ട്. മൂന്ന് സീറ്റുകളും നൽകണമെന്ന ആവശ്യമാണ് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത്. നാല് സീറ്റിൽ വരെ ഒറ്റയ്ക്ക് മത്സരിച്ചാലും വിജയിക്കുവാനുള്ള അത്രമേൽ ശക്തി മലബാർ മേഖലയിൽ തങ്ങൾക്കുള്ളതുകൊണ്ട് തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചേ മതിയാകൂ. കോൺഗ്രസിനെ നിലനിർത്തുന്നത് ലീഗ് ആയതുകൊണ്ട് ലീഗിന്റെ ആവശ്യത്തെ അംഗീകരിക്കേണ്ട വലിയ ഒരു ബാധ്യത കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് മൂന്നാം സീറ്റ് തങ്ങൾക്ക് നൽകണമെന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നു. കോൺഗ്രസ് അതിനോട് യോജിക്കുന്നില്ല. നാളെ നടക്കുവാൻ പോകുന്ന ചർച്ച നിർണായകമാണ്. ആ ചർച്ചയുടെ ഒടുവിൽ ലീഗിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന ഉറച്ച ബോധ്യം ലീഗിനുള്ളതുകൊണ്ടും അതിൽ 90% ലീഗിന് പ്രതികൂലമാകുന്ന ഒരു തീരുമാനം കോൺഗ്രസ് എടുക്കുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കോൺഗ്രസ് അതിന് സമ്മതിച്ചില്ലെങ്കിൽ, അതായത് മൂന്നാം സീറ്റ് നൽകുവാൻ കോൺഗ്രസ് സമ്മതം അറിയിച്ചില്ല എങ്കിൽ ലീഗ് ഒറ്റയ്ക്ക് മലബാർ മേഖലകളിലെ മൂന്ന് സീറ്റുകളിൽ മത്സരിക്കുമെന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് മലപ്പുറത്തും പൊന്നാനിയിലും കൂടാതെ ലീഗ് മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിലൂടെ മത്സരിക്കും. അത് വയനാടല്ല, അത് കണ്ണൂരല്ല, മറിച്ചത് കോഴിക്കോടാണ്. MK രാഘവൻ മത്സരിച്ച് വിജയിച്ചു നിൽക്കുന്ന കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലാണ് ഇക്കുറി ലീഗ് കണ്ടുവച്ചിരിക്കുന്നത്. മൂന്നാം സീറ്റായി തങ്ങൾക്ക് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം തരണമെന്ന ആവശ്യമാണ് ലീഗ് മുൻപോട്ട് വയ്ക്കുന്നത്. വയനാട്ടിലും കണ്ണൂരിലും ആദ്യം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന ലീഗ് ഇപ്പോൾ കോഴിക്കോട്ടേക്ക് മാറുവാൻ ചില കാരണങ്ങളുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുവാനാണ് സാധ്യതയേറെ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണ് എങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരായ ഒരു ലീഗ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ അത് ദേശീയ തലത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് വലിയ വിള്ളലുണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് എന്ന വീക്ഷണമാണ് എന്ന് ലീഗ് പറയുന്നു. എന്നാൽ ലീഗിനേക്കാൾ വലിയ ജനപിന്തുണ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലുണ്ട്. അതുകൊണ്ട് ലീഗ് മത്സരിച്ചാലും രാഹുൽ ഗാന്ധി തന്നെ ഇവിടെ മത്സരിച്ച് വിജയിക്കുമെന്ന ഭയമാണ് അതിന് മറ്റൊരു കാരണമെന്ന് കോൺഗ്രസിന്റെ ചില പാളയങ്ങൾ പറയുന്നു. അതുകൊണ്ട് വയനാട് ഉപേക്ഷിക്കുന്നു മുസ്ലിം ലീഗ്. പിന്നീട് സാധ്യതയുള്ള ഒരു ലോക്സഭാ മണ്ഡലം കണ്ണൂരാണ്. അവിടെ സാക്ഷാൽ കുമ്പക്കുടി സുധാകരൻ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെയും മത്സരിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ലീഗ് അറിയിക്കുന്നു. അതുകൊണ്ടാണ് മലബാർ മേഖലയിൽ കോഴിക്കോട് പോലൊരു ലോക്സഭാ മണ്ഡലത്തിൽ ലീഗിന് കൃത്യമായ ഇടമുള്ള ലോക്സഭാ മണ്ഡലത്തിൽ MK രാഘവനെതിരായി ലീഗ് മത്സരിക്കുവാൻ പോകുന്നത്. അങ്ങനെ മത്സരിച്ചാൽ വലിയ ഒരു തോൽവിക്ക് മുഖം കൊടുക്കേണ്ടി വരും MK രാഘവൻ എന്ന് സംശയിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരും. ഒരു പക്ഷേ MK രാഘവന് തന്നെ സ്വയം അത്തരത്തിലൊരു ബോധ്യവും ഉണ്ടാകും. കാരണം കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ MK രാഘവനെ വിജയിപ്പിച്ചു കൊണ്ടുവന്ന ഒരു ഘടകം മുസ്ലിം ലീഗിന്റെ വോട്ട് തന്നെയാണ്. നിലവിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ, അതായത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കൊടുവള്ളിയിൽ ലീഗാണ് വിജയിച്ചു നിൽക്കുന്നത്. അതായത് 7 ഇടങ്ങളിൽ 6 ഇടങ്ങളിലും LDF വിജയിച്ചു നിൽക്കുമ്പോൾ ഒരിടത്ത് മാത്രം വിജയിച്ചു നിൽക്കുന്നത് ലീഗാണ്. അതായത് കോൺഗ്രസിനേക്കാൾ വലിയ ബലം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ലീഗിനുണ്ട്. അതുകൊണ്ട് ലീഗ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ആയിരിക്കും വിജയിക്കുക. MK രാഘവനോട് മറ്റഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ലീഗിനില്ലെങ്കിൽ പോലും ലീഗിന് മൂന്നാം സീറ്റ് എന്ന ആവശ്യം വളരെ പ്രാധാന്യമാണ്. അതുകൊണ്ട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം തന്നെ തിരഞ്ഞെടുക്കുകയാണ് ലീഗ്. മറ്റൊരു സാധ്യതയുള്ളത് വടകരയിലായിരുന്നു. പക്ഷേ വടകരയിൽ മത്സരിക്കുന്നത് K മുരളീധരനാണ്. മൂന്നാം സീറ്റ് എന്ന ലീഗിന്റെ ആവശ്യത്തെ പൂർണ്ണമായി അംഗീകരിച്ച ഒരു കോൺഗ്രസ് നേതാവ് എന്ന തരത്തിൽ K മുരളീധരനെതിരായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ ലീഗ് നിലവിൽ തയ്യാറല്ല. അതുകൊണ്ടാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ലീഗിന്റെ ശ്രദ്ധ മാറിയിരിക്കുന്നത്. 27-ാം തീയതി എന്തായാലും ലീഗ് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കും. നാളെ നടക്കുവാൻ പോകുന്ന ചർച്ചയിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസിനെതിരായി മത്സരിക്കുവാൻ ലീഗ് തീർച്ചയായും തീരുമാനമെടുക്കും. അതുകൊണ്ട് തന്നെയാണ് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ, സംസ്ഥാന നേതാക്കന്മാർ, അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട്ടെ ജില്ലാ നേതാക്കന്മാരോട് ഒറ്റയ്ക്കൊരു മത്സരത്തിന് തയ്യാറാകണമെന്ന സന്ദേശവും സംസ്ഥാന നേതാക്കന്മാർ നൽകിയത്. 4 സീറ്റിൽ വരെ മത്സരിക്കുവാൻ ബലമുള്ള മുസ്ലിം ലീഗിന്, മലബാർ മേഖലയിൽ ശക്തരായി നിൽക്കുന്ന മുസ്ലിം ലീഗിന്
കോൺഗ്രസ് ഇല്ലാതെ മത്സരിക്കുവാൻ സാധിക്കും. പക്ഷേ ലീഗിന്റെ പിന്തുണയില്ലാതെ മലബാറിലെ ഭൂരിഭാഗം ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന് വിജയിക്കുവാൻ സാധിക്കില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോടും പൊന്നാനിയും മലപ്പുറവും കണ്ണൂരും അടങ്ങുന്ന ലോക്സഭാ മണ്ഡലങ്ങളാണ്. ഈ ലോക്സഭാ മണ്ഡലങ്ങളിൽ, വടകര അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന്റെ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വോട്ടുകളില്ലാതെ കോൺഗ്രസ് വിജയിച്ചു വരിക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. ഈ ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം ലീഗ് മത്സരിച്ചാൽ അത് ഗുണം ചെയ്യുക ഒന്നുകിൽ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ ആയിരിക്കും. അതിന്റെ ആത്മവിശ്വാസത്തിലും പ്രത്യാശയിലുമാണ് ഇടതുപക്ഷമുള്ളത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ലീഗും ഇടതുപക്ഷവും തമ്മിൽ വലിയ ബന്ധം പുലർത്തുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയുവാൻ സാധിക്കുന്നത്. അതായത് ലീഗിന്റെ പല അഭിപ്രായങ്ങളോടും ഇടതുപക്ഷം അനുകൂലമായ ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്നു. കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ലീഗിനെ തങ്ങളിലേക്ക് അടുപ്പിക്കുവാനുള്ള പല തന്ത്രങ്ങളും പല ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഹൃദയത്തിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിനും വലിയ ഒരു ആത്മവിശ്വാസമുണ്ട്. കോൺഗ്രസ് തങ്ങളെ തള്ളിയാൽ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നാൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. ലീഗിന് മന്ത്രിപദങ്ങൾ അടക്കമുള്ള പല സുപ്രധാന സ്ഥാനങ്ങളും ലഭിക്കുവാനുള്ള സാധ്യത ഏറെയുണ്ട് എന്ന ചർച്ചകളൊക്കെ ലീഗിന്റെ ഉള്ളിൽ നടക്കുമ്പോഴും ലീഗിലെ ഒരു വിഭാഗം പറയുന്ന അഭിപ്രായം അങ്ങനെയല്ല. ലീഗിന് സ്വാധീനമുള്ള ഇടങ്ങളിലെല്ലാം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് കോൺഗ്രസിനെ മാറ്റി നിർത്തുക, അല്ലാത്ത ലീഗിന് സ്വാധീനമില്ലാത്ത ഇടങ്ങളിൽ കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് ലീഗ് നിലവിലെത്തി നിൽക്കുന്നത്. എന്തായാലും നാളത്തെ ചർച്ചക്കൊടുവിൽ ലീഗിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ, അതായത് എം കെ രാഘവനെ മാറ്റി മൂന്നാം സീറ്റ് എന്ന തരത്തിൽ കോഴിക്കോട് നൽകിയില്ല എങ്കിൽ, രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാക്കുവാൻ പോകുന്ന ഒരു മാറ്റം അത് വളരെ വലിയ മാറ്റമായിരിക്കും. ലീഗും കോൺഗ്രസും തമ്മിലുള്ള വർഷങ്ങളായുള്ള ബന്ധത്തിൽ കാര്യമായ വിള്ളൽ വീഴുവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. എന്തായാലും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും അബ്ദുൽ സമദ് സമദാരി അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ മുകളിലുള്ള സമ്മർദ്ദം ചെറുതൊന്നുമല്ല. രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിൽക്കുന്നവരുടെ സമ്മർദ്ദത്തെ ചെറുതായി കാണുവാൻ സാധിക്കില്ല. മുസ്ലിം ലീഗിന്റെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാരും പ്രവർത്തകരും മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കഴിഞ്ഞ 2-3 തവണയായി ലീഗ് ഈ ആവശ്യം ഉന്നയിക്കുമ്പോഴും സമവായ ചർച്ചകളിലൂടെ ലീഗിനെ പറഞ്ഞു മനസ്സിലാക്കി മാറ്റി നിർത്തുകയാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. ഇത്തവണയും അത്തരത്തിലുള്ളൊരു സമവായ ചർച്ചയ്ക്ക് ലീഗ് തയ്യാറല്ല. മൂന്നാം സീറ്റ് എന്നത് ഉറച്ച തീരുമാനമാണ്, അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകണം. പക്ഷേ രാജ്യസഭാ സീറ്റിൽ പല സാമുദായിക പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് ലീഗിനെ അവിടെ നിന്നും മാറ്റി നിർത്തുന്നു. ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് കടുത്ത ഒരു ആത്മരോക്ഷത്തിൽ തന്നെയാണ്. ലീഗ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. പിന്നീട് ഒറ്റയ്ക്ക് മത്സരിക്കുവാൻ ലീഗിനെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ, പരോക്ഷമായി ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ലീഗിന് അനുകൂലമായി വരുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. മുസ്ലിം ലീഗിന്റെ പിന്തുണയില്ലാതെ കോൺഗ്രസിന് ഒരിടത്തും വിജയിച്ചു വരുവാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസവും ലീഗിനുണ്ട്, പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ. അതുപോലെ തന്നെ മലപ്പുറത്തും പൊന്നാനിയിലും ലീഗിന് ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കുവാനുള്ള എല്ലാ പിന്തുണയുമുണ്ട്. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ കോൺഗ്രസിനെ മാറ്റി നിർത്തിയാണ് ലീഗ് മത്സരിക്കുന്നതെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടകളിൽ നിന്ന് തങ്ങളിലേക്ക് വോട്ട് വരുവാനുള്ള സാധ്യത ഉണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് കോഴിക്കോട് മത്സരിക്കുവാൻ പോകുന്നത് ലീഗ്. ഇതൊന്നുമല്ലാതെ സമസ്തയുടെ പിന്തുണയും തങ്ങൾക്കുണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ് എന്ന ആത്മവിശ്വാസത്തിലാണ് ലീഗ് നിലവിലുള്ളത്. കോൺഗ്രസിൽ നിന്ന് വിട്ടുനിന്നാൽ ലീഗിന് നേട്ടം മാത്രമേ ഉള്ളൂ എന്ന ധാരണയുള്ള ഒരു വിഭാഗം ആളുകൾ മുസ്ലിം ലീഗിലുണ്ട്. എന്നാൽ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പൈതൃകവും ലീഗിനില്ല എന്ന ബോധ്യമുള്ള ചില മുസ്ലിം ലീഗ് നേതാക്കന്മാരും ലീഗിനുള്ളിലുണ്ട്. എന്തായാലും ലീഗിലെ ചർച്ച തകൃതിയായി നടക്കുകയാണ്. അനൌദ്യോഗികപരമായ ചർച്ചകൾ നിലവിൽ ലീഗിന്റെ പാളയങ്ങളിൽ നടക്കുന്നു. കോഴിക്കോട് ലീഗ് മത്സരിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. ലീഗിന്റെ ആവശ്യം അനുസരിച്ച് മതിയാകും കോൺഗ്രസ് എന്ന വലിയ സമ്മർദ്ദത്തിനാണ് നിലവിൽ കോൺഗ്രസ് ഉള്ളത്. അതിനെല്ലാം മറികടന്നുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളിൽ പൂർണ്ണമായി വിശ്വസിച്ച് ലീഗിനെ ഒറ്റയ്ക്ക് മത്സരിക്കുവാൻ വിട്ടുകൊടുത്തുകൊണ്ട് കോഴിക്കോടും പൊന്നാനിയും മലപ്പുറവും അങ്ങനെ എല്ലാ മലബാർ മേഖലകളിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ചാൽ അത് കോൺഗ്രസിന് വലിയ നേട്ടവുമായി മാറും. പക്ഷേ അതിന് കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ലീഗ് കോൺഗ്രസിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ കാണിക്കുന്ന, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുവാൻ കാണിക്കുന്ന ആത്മവിശ്വാസത്തിന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു തീരുമാനമുണ്ടാക്കുവാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ മാത്രമല്ല ഉള്ളത്, ദേശീയ തലത്തിലുള്ള തീരുമാനങ്ങളുണ്ട്. യു പി ഒഴികെയുള്ള മറ്റൊരു സംസ്ഥാനത്തും ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചയിൽ കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടില്ല. അത് വലിയ രീതിയിൽ ഇന്ത്യ സഖ്യത്തെ ബാധിക്കുമെന്നുള്ളൊരു തോന്നൽ ലീഗിലുണ്ട്. ഒരു സൗഹൃദ മത്സരത്തിലുള്ള ചർച്ചകളും ലീഗിൽ സജീവമായി നടക്കുന്നുണ്ട്. അതായത് ലീഗിൽ ശക്തിയില്ലാത്ത ഇടങ്ങളിലെല്ലാം കോൺഗ്രസിനെ അനുകൂലിക്കുന്നു, അല്ലാത്ത ഇടങ്ങളിൽ ലീഗ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്നു എന്ന തന്ത്രപരമായ നീക്കം ലീഗ് എടുക്കുവാൻ പോകുന്നു. എന്തായാലും ലീഗ് കണ്ടുവച്ചിരിക്കുന്നത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലാണ്, എം കെ രാഘവന്റെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ. അതായത് 493,444 വോട്ടുകൾ കരസ്ഥമാക്കിയ എം കെ രാഘവൻ 48.97% വോട്ടുകളായിരുന്നു കഴിഞ്ഞ തവണ തന്നോട് ചേർത്ത് വെച്ചത്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അന്ന് 3.82% വോട്ടിന്റെ വർധനവ് എം കെ രാഘവനുണ്ടായി. എ പ്രദീപ് എതിർ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് എ പ്രദീപ് അന്ന് നേടിയത് 408,219 വോട്ടുകളായിരുന്നു.
37.92% വോട്ടുകൾ എ പ്രദീപ് കരസ്ഥമാക്കി. 7.91% വോട്ടുകൾ കുറവായിരുന്നു എ പ്രദീപിന് ഉണ്ടായിരുന്നത്. 82,225 വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ എം കെ രാഘവൻ വിജയിച്ചു. ഇതേ എം കെ രാഘവനാണ് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസിനെതിരായി 800 പരം വോട്ടുകൾക്ക് കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നത്. അന്ന് ലോക്സഭാ സീറ്റുകളിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന എം പി എം കെ രാഘവനായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ വോട്ട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുവാൻ ഒരു തീരുമാനമെടുത്താൽ അത് എം കെ രാഘവന് വലിയൊരു തിരിച്ചടിയായി മാറും. പകരം എം കെ രാഘവന് മറ്റൊരു ലോക്സഭാ സീറ്റ് കൊടുത്താൽ അത് വിജയസാധ്യത ഉള്ള സീറ്റായിരിക്കണമെന്ന നിർബന്ധത്തിലാണ് എം കെ രാഘവനുള്ളത്. പക്ഷേ കോഴിക്കോട് വിട്ടു പോകുവാനുള്ള മനസ്സൊന്നും എം കെ രാഘവനില്ല എന്നതും കൃത്യമായ ഒരു കാര്യമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ലീഗ് കോൺഗ്രസിനെ വിട്ടുനിന്നാൽ അത് ആർക്കായിരിക്കും ഗുണം ചെയ്യുക? കോൺഗ്രസിനോ ലീഗിനോ അല്ല ഇടതുപക്ഷത്തിനോ? അവിടെ ആര് വിജയിക്കും? കോഴിക്കോട് കൊടുത്താൽ ലീഗിന് വിജയിക്കുവാൻ സാധിക്കുമോ? കോൺഗ്രസിന്റെ പിൻബലമില്ലാതെ ലീഗിന് കോഴിക്കോട് വിജയിച്ചു നിൽക്കുക എന്നത് സാധ്യമായ ഒരു കാര്യമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.